Hi friends, jai jeevithilekku swagatham. Ini yan ningalkku paranju tharan povunna orale nirthiittu blouse-inte alavu edukkunna enginaanennu yan kaanichu tharaanu parnirunnu. Adinu vendiittu yan ente friendine konda nirthiittundu. Ee friendine peru Sumathi ennaanu. Ivaru ente kadayude opposite Puthampulli ennu kaithari nadathunna oru shop nadathunnundu. Adinte owner koodiyaanu. പുള്ളിക്കാരുടെ കടയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അവരുടെ തുണികളെ പറ്റിയും അതിൻ്റെ വിലകളെ പറ്റിയിട്ടെല്ലാം ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുക പിന്നെ സുമതി ഇത് സുമതിയാണ് കേട്ടോ ഞാനിപ്പോൾ സുമതിയുടെ അളവ് ഞാൻ ലൈവായിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സുമതിനെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഞാൻ ബാക്കിൻ്റെ ഇറക്കം ബ്ലൗസിൻ്റെ ബാക്കിൻ്റെ ഇറക്കമാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാളെ നിർത്തിയതിന് ശേഷം ഈ വശം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ നിന്നും ടേപ്പ് വയ്ക്കുക വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ബാക്കിൻ്റെ അളവ് എടുക്കുന്നത് ദേ സുമതിയുടെ ഇറക്കം 14 ഇങ്ങനെയാണ് ഞാൻ ബാക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 14 ചിലവർക്ക് 14 15 ഒക്കെ ഉണ്ട് ഇത് ഇച്ചിരി പൊക്കം കുറവായതുകൊണ്ടാണ് 14 വന്നിരിക്കുന്നത് അപ്പോൾ സുമതിയുടെ ഇറക്കം ഞാൻ 14 ആണ് പിടിക്കുന്നത് ബാക്കിൻ്റെ അളവിന് ശേഷം ഞാൻ നെഞ്ചിൻ്റെ അളവാണ് എടുക്കുന്നത് നെഞ്ചിൻ്റെ അളവ് പിടിക്കുമ്പോൾ ചിലർ ഇങ്ങനെ പിടിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഇതായത് ഇങ്ങനെ പിടിക്കാറുണ്ട് ഇങ്ങനെ ഞാൻ പിടിക്കാറില്ല ഞാൻ ബ്രസ്റ്റിൻ്റെ ഇത് ചെസ്റ്റിൻ്റെ അളവ് ഇത് ബ്രസ്റ്റിൻ്റെ അളവ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ആ ബ്രസ്റ്റിൻ്റെ അളവ് പിടിക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഇത് നമ്മുടെ കൈ ഇങ്ങനെ വെക്കണം കേട്ടോ ഇതാ ഇതാണ് ബ്രസ്റ്റിൻ്റെ അളവ് പിടിക്കുന്നത് സുമതിയുടെ അളവ് 42 നമ്മളൊരു കൈ ഇങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ 42 ഒത്തിരി ടൈറ്റിലും നമ്മൾ പിടിക്കരുത് അപ്പോൾ സുമതിയുടെ ചെസ്റ്റിൻ്റെ അളവ് 42 ഇടവണ്ണം അതായത് വേസ്റ്റാണ് എടുക്കാൻ പോകുന്നത് വേസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ താഴെയായിട്ടുള്ള ഭാഗത്താണ് വേസ്റ്റ് ഈ വേസ്റ്റ് എടുക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ പിടിച്ച് വേണം എടുക്കാനായിട്ട് ഒരു കൈ ഇവിടെ വെക്കണം വേസ്റ്റ് 37 സുമതിയുടെ കണ്ടോ ഇങ്ങനെ നിങ്ങൾ എടുക്കണം വേസ്റ്റ് എടുക്കുമ്പോൾ ഒത്തിരി ടൈറ്റിലും പിടിക്കരുത് കേട്ടോ അപ്പോൾ വേസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഷോൾഡറാണ് എടുക്കുന്നത് ഷോൾഡർ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നമ്മൾ ഒരാളെ നിർത്തിയിട്ട് ഇവിടെ നിന്നുമാണ് നമ്മൾ ഈ ഷോൾഡർ അതായത് ഇവിടെ ഇവിടെ ഒരു എല്ല് പോലെയുള്ള ഭാഗമുണ്ട് അവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് പക്ഷേ ദേ സുമതിയുടെ 13.5 നമുക്ക് ചിലർക്ക് 14 15 ഒക്കെ വരും പക്ഷേ നമ്മൾക്ക് ഒരു ടോപ്പ് തയ്ക്കണമാണെങ്കിൽ നമുക്ക് ആ 14 15 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി തന്നെ എടുക്കാം പക്ഷേ ബ്ലൗസിന് നമ്മൾ ഒരിക്കലും ഇപ്പോൾ സുമതിയുടെ 13.5 14 അടുത്തൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ സുമതിയുടെ ഇപ്പോൾ 14 7 എടുത്തു കഴിഞ്ഞാൽ അത് വലുതായി പോകും അപ്പോൾ നമുക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും ഏറ്റവും വണ്ണം ഉള്ളവർക്ക് 6 6.5 വരെ എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ 6 വരെ എടുക്കാവുള്ളൂ പിന്നെ 5 1/2 5 1/4 എനിക്ക് 5 1/4 സുമതിക്ക് ഇപ്പോൾ നമുക്ക് 6 എടുക്കേണ്ടി വരും അപ്പോൾ ആ ഷോൾഡറിൻ്റെ അനുസരിച്ച് നമ്മൾ ഒരിക്കലും അതിൻ്റെ പകുതി എടുക്കരുത് ബ്ലൗസിന് എപ്പോഴും നമ്മൾ 6 വരെ എടുത്താൽ മതി നല്ല വണ്ണമുള്ളവർക്ക് മാത്രം നിങ്ങൾ 6 1/2 ഇട്ട് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് 5 1/2 5 1/4 6 6 1/2 ഇത്രയേ വരാവുള്ളൂ കേട്ടോ ഷോൾഡർ പിടിക്കുമ്പോൾ പലർക്കും വിരിവ് കൂടുതലുണ്ടാവും അപ്പം നമുക്ക് ടോപ്പ് വയ്ക്കാൻ മാത്രമേ അങ്ങനെ എടുക്കാവുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷോൾഡറിന് ശേഷം ഞാൻ കൈനീളമാണ് എടുക്കുന്നത് അതായത് കൈനീളം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇവിടെ നിന്നും ഇങ്ങനെയാണ് എടുക്കുന്നത് സുമതിക്ക് 7 മതിയോ ആ അപ്പോൾ സുമതിക്ക് 7 മതി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കൈനീളം ചിലവർക്ക് നീട്ടി കൊടുക്കുന്നവരുണ്ട് ഇവിടെ വരെ കൊടുക്കുന്നവരുണ്ട് ഇത് സുമതിക്ക് 7 പറഞ്ഞിരിക്കുന്നത് കൈനീളത്തിന് ശേഷം നമ്മൾ ആ 7 അടയാളപ്പെടുത്തി അവിടെ വണ്ണം എടുക്കണം നമ്മൾ എപ്പോഴും അളവെടുക്കുമ്പോഴത്തേക്കും ഈ കൈയൊന്നും ഇവിടെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി ടൈറ്റിൽ പിടിക്കരുത് എന്ന് വെച്ചാൽ ബ്ലൗസൊക്കെ ആകുമ്പോൾ ഇറുക്കമൊക്കെ വരും ദേ സുമതിയുടെ 13 ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഈ അളവെടുക്കും അതിനുശേഷം ഞാൻ മുകളിലേക്കുള്ള അളവും കൂടി എടുക്കും മസിൽ വണ്ണമെന്നും പറഞ്ഞാണ് കേട്ടോ ഞാൻ എഴുതി വെക്കുന്നത് ഓരോരുത്തർക്കും ഒരേ രീതിയിൽ എഴുതി വെക്കാം താത്തിക്ക് ഓരോരുത്തർക്കും ഒരേ രീതിയിൽ എഴുതി വെക്കാം കേട്ടോ നമുക്ക് മനസ്സിലാകുന്ന രീതി ദേ സുമതിക്ക് മസിൽ വണ്ണം കണ്ടോ ദേ 14.5 വരുന്നുണ്ട് ഇതിൻ്റെ ഡിഫറൻസ് വന്ന കണ്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി വണ്ണം കുറവായിരിക്കും മുകളിലേക്ക് വണ്ണം കൂടുതലായിരിക്കും ഇങ്ങനെയാണ് ഞാൻ കൈവണ്ണം എടുക്കുന്നത് മസിൽ വണ്ണം എടുക്കും പിന്നെ അതിൻ്റെ താഴത്തെ അളവിൻ്റെ വണ്ണം കൂടി എടുത്തിട്ടാണ് ഞാൻ അളവ് എഴുതി വെക്കുന്നത് ഞാൻ കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ദണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അടുപ്പില്ലേ ഇവിടെ ബ്ലൗസിൻ്റെ കൂട്ടിയിട്ടില്ലേ അവിടെ നിന്നുമാണ് ഞാൻ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് അതായത് ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് സുമതിയുടെ അതെ 7 വരുന്നത് ഇത് കണ്ടോ 7 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അത് ഇച്ചിരി കയറിപ്പോവും അപ്പോൾ സുമതിയുടെ എന്ന് പറഞ്ഞത് 7 ആണ് ഇതേ കണ്ടോ സുമതിയുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം
ഏഴരയാണ് വരുന്നത് ഇനി അതുപോലെ ഫ്രണ്ട് കഴുത്ത് എടുക്കുന്നതും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഈ ഈ അടുപ്പിൻ്റെ ഇവിടെ നിന്നുമാണ് അപ്പോൾ അവരോട് ചോദിക്കണം നിങ്ങൾ എന്തോ ഒരു ഇറക്കം വേണം ഇത്രയും മതിയോ അതാ ഇത്ര വരുമ്പോഴത്തേക്കും കണ്ടോ ഇത്രയും വരുമ്പോൾ ആറാണ് വരുന്നത് കറക്റ്റ് ആറ് ആറര ഏഴൊക്കെ ആകുമ്പോൾ നല്ലോണം ഇറങ്ങിപ്പോകും നല്ല പൊക്കവും വണ്ണമുള്ളവർക്ക് നമുക്ക് ഏഴൊക്കെ കൊടുക്കാം കേട്ടോ അല്ലാത്തവർക്ക് നോർമലായിട്ടുള്ളവർക്ക് നമ്മൾ ആറ് ആറേ കൂടുതൽ ഒട്ടും കൊടുക്കണ്ട കഴുത്ത് വലുതായി പോവും പിന്നെ ചിലർ പറയും എനിക്ക് നല്ലോട്ട് ഇറങ്ങിക്കോട്ടെ അതാ വൈഡ് വേണം നല്ല വൈഡ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയോടെ ഇറക്കി ഇങ്ങനെ വൈഡായിട്ട് കൊടുക്കാം നോർമലായിട്ട് ഞാൻ ആറ് ആറര ഏഴ് വരെ എടുക്കാറുള്ളൂ അതും നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല വൈഡ് വേണമെന്നൊക്കെ പറയുന്നവരോട് അത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ കഴുത്ത് മലന്നു പോകും കഴുത്ത് അകന്നു പോകും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ അത് നിങ്ങൾ തയ്ച്ച് പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാകും കേട്ടോ പിന്നെ ഒരു പ്രത്യേകമുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് അതായത് സുമതിയുടെ ബ്ലൗസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഈ അകലം ഇതാണെന്നുള്ളത് കാണാം ഇപ്പോൾ ഒരാൾ ചുരിദാർ ഇട്ടുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നമുക്ക് അളവ് അകന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല ബ്ലൗസായതുകൊണ്ട് നമുക്കിത് കാണിച്ചു കൊടുക്കാം അപ്പോൾ ചിലവർ ബ്ലൗസിൻ്റെ അളവ് ഇങ്ങനെയാണ് അകലം എടുക്കുന്നത് പക്ഷേ ഈ അകലം എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ അകലം എടുത്തു കഴിഞ്ഞാലും കൂടിപ്പോകുന്നുണ്ട് അപ്പം നമ്മൾ ആ കഴുത്തകലമെന്ന് പറയും ഞാൻ നിങ്ങളെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴുത്തളവ് എപ്പോഴും നിങ്ങൾ ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് രണ്ടേകാൽ അത് രണ്ടേകാലെന്ന് പറയുമ്പോൾ തന്നെ നല്ല വൈഡാണ് അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ എടുക്കാറുള്ളൂ അതുകൊണ്ട് കഴുത്തിൻ്റെ അളവ് നമുക്ക് പ്രത്യേകം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളൂ ഈ ബ്ലൗസിൻ്റെ അളവ് ഒന്നിൻ്റെ അളവ് എടുക്കാറില്ല ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് രണ്ടേകാൽ അതിൽ കൂടുതൽ ഞാൻ എടുക്കില്ല പിന്നെ നിങ്ങളുടെ അടുത്ത് വരുന്നവർ പറയണം നല്ല വൈഡ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പ്രത്യേകം പറയണം രണ്ട് രണ്ടേകാൽ രണ്ടരയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അകന്നു പോകും എന്ന് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ നോർമലായിട്ട് തയ്ക്കുമ്പോൾ ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് രണ്ടേകാൽ അതിൽ കൂടുതൽ ഞാൻ എടുക്കാറില്ല പിന്നെ പ്രത്യേകമായിട്ട് വരുമ്പോൾ ചെന്നോട്ട് വൈഡായിക്കോട്ടെ എന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ രണ്ടര എടുക്കാറുള്ളൂ അതും നിങ്ങൾ ഒരാളെ എടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞു ചെയ്യിക്കണം ഇനി നമ്മൾ പോയിൻ്റ് എടുക്കുന്ന കാര്യമാണ് അതും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ടാക്സൊക്കെ ശരിക്കും വരേണ്ട ഒരു സംഗതിയാണ് അതായത് ഇങ്ങനെയാണ് ഞാൻ പോയിൻ്റ് എടുക്കുന്നത് പിന്നെ ഇതാ ഇത് കണ്ടോ ഈ നമ്മുടെ ഈ അടുപ്പിൻ്റെ ഇവിടെ തന്നെ പിടിക്കണം എന്നിട്ടത് ഇങ്ങനെ ഈ ഈ വേസ്റ്റിൻ്റെ അടിവശം അതായത് കണ്ടോ സുമതിയുടെ അളവ് വരുന്നത് 12.5 കണ്ടോ ഇതാണ് ഞാൻ പോയിൻ്റ് എടുക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം അളവെടുത്തപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ എടുത്തിട്ട് ആ വേസ്റ്റിൻ്റെ അടി വരെ എടുക്കണം ചിലർക്ക് 12.5 13, 13.5, 14 വരാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം പിന്നെ ടക്സിൻ്റെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ടക്സാണ് ശരിയാകാണ്ട് വരുന്നത് ഈ ടക്സ് എടുക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ നടുക്ക് പിടിച്ചതിന് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ പിടിക്കാം കണ്ടോ ഇങ്ങനെ പിടിക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയല്ല പിടിക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ ടക്സ് ഇന്നതുപോലെ ഇടണം 4, 4.5 ഇടുന്ന രീതിയെല്ലാം കാണിച്ച് തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ദേ സുമതിയുടെ കണ്ടോ 4.5 വരുന്നത് അപ്പോൾ സുമതിയുടെ ടക്സിൻ്റെ പോയിൻറ്റ് 4.5 തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ പോയിൻ്റ് മാറ്റേണ്ടതെന്ന് എൻ്റെ വീഡിയോയിൽ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ടക്സ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും അത് ആ കപ്പാണ് ആർക്ക് ശരിയാണ്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശമൊക്കെ ഞാൻ അളവെടുക്കുന്ന രീതിയൊക്കെ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അത് ഞാൻ അളവ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ലൈനിങ് ബ്ലൗസ് ഇട്ട് എങ്ങനെയാണ് തയ്ക്കണമെന്നുള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സുമതിക്ക് ഒരു ലൈനിങ് ബ്ലൗസാണ് തയ്ക്കാൻ പോകണം അപ്പോൾ ആ ലൈനിങ് വെട്ടുമ്പോൾ ഞാൻ ആ അളവ് എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങളെ വെട്ടിക്കാണിക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സുമതിയുടെ അളവ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ തുണി എടുത്തിട്ടുണ്ട് ഇതേ തുണിയാണിത് ഇത് ലൈനിങ്ങാണ് ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് വെട്ടേണ്ടത് കേട്ടോ നല്ല തുണിയിൽ ഒരിക്കലും വെട്ടാൻ പാടില്ല ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ ആദ്യം ലൈനിങ്ങിൽ വെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ നല്ലയിലേക്ക് വെട്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇത് നല്ല തുണി നമുക്ക് മാറ്റി വയ്ക്കാം ലൈനിങ് ഇത് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ 1.5 മീറ്ററോളം ഉണ്ട് അത് കുഴപ്പമില്ല ഇച്ചിരി കൂടുതൽ അവരെടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഞാനിങ്ങനെയാണ് ആദ്യം നമ്മുടെ തുണി ഇങ്ങനെ ഇടുന്നു ആദ്യം ഞാൻ കൈ വെട്ടുന്നതാണ് കാണിക്കാറുള്ളൂ ഇപ്പോഴും ഞാൻ കൈ ഇപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതിന് സുമതിക്ക് വണ്ണം കൂടുതലല്ലേ മസിലിന് അപ്പം ഞാൻ ഇതിങ്ങനെ എടുക്കുന്നില്ല അപ്പോൾ തുണി കൂടുതലുള്ളത് കൊണ്ട് ഞാനിത് വട്ടമാണ് എടുക്കാൻ പോകണം കേട്ടോ അതായത് വട്ടമെന്ന് പറയുമ്പോൾ അതെ ഇങ്ങനെ
ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ആരും എടുക്കാറില്ല, തുണി വേഗം കീറി പോകുമെന്ന് പറയും. അപ്പോൾ തികയാണ്ട് വരുമ്പോൾ നമുക്ക് വട്ടമൊക്കെ എടുക്കാം കേട്ടോ. ഇത് കൈക്ക് ഞാൻ ആദ്യം ഇട്ടാൻ പോകുന്നതാണ്. കൈക്കും വേണ്ടി ഞാൻ തുണി മടക്കി ഇട്ടുണ്ട്. ഏകദേശം ഒരു ഇത് സുമതിയുടെ കൈവണ്ണം 14, കൈവണ്ണം നമ്മുടെ 14.5 വന്നിരിക്കുന്നത് കേട്ടോ. അതനുസരിച്ച് ഞാൻ തുണിയൊന്നും മടക്കിയിട്ടുണ്ട്. ഇത് 9.5 വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് വണ്ണത്തിൻ്റെ കൂടെ കൂട്ടി കുറച്ചൊക്കെ ഇടാം. ഞാൻ ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഞാൻ ഒരു 9.5 10 എടുത്തേക്കാം. എന്നുവെച്ചാൽ സുമതിയുടെ കൈക്ക് വണ്ണം കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു 10 എടുക്കുവാണേ. എന്നിട്ട് നമ്മുടെ കൈനീളം അളക്കുക. സുമതിയുടെ കൈനീളം 7 പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചാണ് കൂട്ടുന്നത്. 7 അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. അപ്പം 9 ഞാൻ സുമതിയുടെ കൈനീളം അടയാളപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളും എൻ്റെ മറ്റേ വീഡിയോ നോക്കണം. ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു അത്ര വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് മറ്റേ വീഡിയോ നിങ്ങൾ കാണുക. ഞാൻ സുമതിയുടെ കൈനീളം 7 കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 9 അടയാളപ്പെടുത്തുന്നതാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഇതൊക്കെ നല്ല ലെവല്, ഇപ്പോൾ തേരായതുകൊണ്ട് ഞാനിത് കറക്റ്റായിട്ടാണ് വെച്ചേക്കണം. കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വരിയിട്ട് എല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ സുമതിയുടെ ഞാൻ കൈനീളം 7 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വണ്ണം ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാനിത് 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂട്ടിയിട്ടാലും നമുക്ക് കുഴപ്പമില്ല. അതിനാച്ചാൽ വണ്ണം കൂട്ടണമെന്നും എല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് തുണി തികയാണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിട്ട് 10 എടുത്തേക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ കൈക്കുഴി, ഞാൻ സുമതിക്ക് വണ്ണം ഉണ്ടല്ലോ, അപ്പം ഞാനൊരു 5.5 എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും ഈ പോയിൻ്റിലേക്ക് ഞാൻ വെറുതെ ആദ്യമേ ഒന്ന് വരയ്ക്കും. എല്ലാം മറ്റേ വീഡിയോ ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാനിവിടുന്ന് 2 ഇങ്ങനെ അടയാളപ്പെടുത്തും. ഈ 2 അടയാളപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊന്നും ഇങ്ങനെ ആ തോളിൻ്റെ ഇവിടുന്ന് ഒരു നല്ലൊരു റൗണ്ട് പോലെ വരണമല്ലോ. അത് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ 2 അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ കൈക്കുഴി അടയാളപ്പെടുത്തിയിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കും. ഇവിടെ റൗണ്ട് പോലെ വരാൻ വേണ്ടിയാണ് ഞാനിവിടെ 2 അടയാളപ്പെടുത്തുക. അതിനുശേഷം സുമതിയുടെ കൈവണ്ണത്തിൻ്റെ അടിവശം, കൈയുടെ അടിവശം, അയ്യോ സോറി കേട്ടോ, എത്ര അടയാളപ്പെടുത്തി, കൈനീളം 7, ഓ കൈനീളം 7, അടിവശം 13 കേട്ടോ. അപ്പം ഒരു 13 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പം 6.5 ആദ്യം അടയാളപ്പെടുത്തും. ഇത് നമ്മൾ ഇവിടുന്ന് യോജിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തുമ്പോ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 1 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുക. അതിനാന്ന് വെച്ചാൽ ചിലപ്പോൾ വണ്ണം കൂട്ടണമെന്ന് പറയുമ്പോഴത്തേക്കും അത് കുറവാണെങ്കിൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു 2 ഇഞ്ചും കൂടി ഇവിടെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടുത്തെ അളവ് നമ്മുടെ കൈവണ്ണത്തിൻ്റെ 2.5 ഇഞ്ചാണ് ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊടുക്കുന്നതെന്ന് മറ്റേ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ര കൃത്യമായിട്ട് ഇതിൽ പറയുന്നില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്നേ പറയുന്നുള്ളൂ. ഞാൻ 2.5 ഇഞ്ച് കൂട്ടിക്കൊടുക്കാം. ഇവിടുന്ന് ഞാനൊരു 8.5 ഒരു 9 അടയാളപ്പെടുത്തുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങോട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ കൈ വെട്ടുന്നത്. അപ്പോൾ നമുക്കത് വെട്ടിയെടുക്കാം. ഇവിടുന്ന് അല്ലാട്ട വെട്ടണ്ട, ഇത് നമ്മൾ കൈ ഞാൻ യോജിപ്പിക്കാനുള്ളതാണ്. തയ്യൽ തുമ്പ് നിങ്ങൾ ഇടണം. അളവ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നില്ല കേട്ടോ. മറ്റേ വീഡിയോ കണ്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അളവ് കൃത്യമായിട്ട് എടുക്കണം കേട്ടോ. ആ 2-ൻ്റെ അവിടുന്ന് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് എടുക്കും. അതിനുശേഷം നമ്മൾ യോജിപ്പിക്കേണ്ട ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേരെ കേട്ടോ. അതിനെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നമ്മുടെ ഇവിടെ കിഴിച്ചു വെട്ടണമെന്നുള്ളത്. അതിന് അപ്പോൾ ഇത് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് ഈ 2 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ 2-ൻ്റെ താഴെ വെച്ച് നമുക്കൊന്ന് ഒരു ഇവിടുന്നൊന്ന് ജസ്റ്റ് ഈ ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ 2 കൂടെ വെക്കുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഞാൻ അങ്ങനെ വ്യക്തം പറയുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ നമ്മളൊന്ന് കിഴിച്ചു വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തിയതിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് കിഴിച്ചു വെട്ടി കൊടുക്കേണ്ടത്, 1.5 ഇഞ്ച് കേട്ടോ. മറ്റേ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ വെട്ടാൻ. അപ്പോൾ ഈ ഒരു പീസും കൂടെ മാറ്റിയിടണം. പിന്നെ മുഖത്തോട് മുഖം വെച്ച് വേണം, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ വീഡിയോ കാണണം. ഇതിൽ ഞാൻ അത്ര പ്രത്യേകം പറയുന്നില്ല കേട്ടോ. അതിനുശേഷം ദേ ഇവിടെ ഒരു ഇത്തിരി ബാക്കിൻ്റെ അവിടെ നമ്മളൊരു ശക്കലം വെട്ടിക്കളയണം കേട്ടോ.
എല്ലാ വീഡിയോയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവും. ഞാൻ ശരിക്കൊന്നും പറഞ്ഞു തരുന്നില്ല. ലൈനിങ് ബ്ലൗസ് എങ്ങനെ തയ്ക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൈ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് നിങ്ങൾ അടയാളപ്പെടുത്തിക്കുക. നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് പോയിൻ്റ് ചെയ്തോണേ. അപ്പം ദേ കൈ വെട്ടി കഴിഞ്ഞു ഉണ്ടോ. ലൈനിങ്ങിൻ്റെ ഈ ഇവിടെ കിഴിച്ചു ഫ്രണ്ടിൻ്റെ പീസ് ഞാൻ കിഴിച്ചു വെട്ടി, ഇത് ബാക്ക്. അപ്പോൾ ഇത്രയാണ് ഞാൻ കൈ വെട്ടിയെടുത്തിരിക്കുന്നത്. ഈ പീസ് വെച്ച് നമ്മളിനി നല്ല തുണിയിലേക്കാണ് കേട്ടോ വെട്ടിയെടുക്കേണ്ടത്. സുമതിയുടെ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലെ ഇറക്കം നമ്മൾ 14 എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് കൂട്ടി ഇത് തുണിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ സുമതിയുടെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് 42 ചെസ്റ്റിൻ്റെ വണ്ണം. അതിൻ്റെ കൂടെ ഞാൻ 44 ഇഞ്ചും കൂടെ കൂട്ടി, അപ്പം 46, അതിൻ്റെ പകുതി 23, അതിൻ്റെ പകുതി 11.5 ഞാൻ ഇതിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. അതിനെന്ന് വെച്ചാൽ ചിലർ പറയും തുണിത്തുമ്പ് നല്ലോണം ഇടണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ 1 ഇഞ്ചോ 1.5 ഇഞ്ചും കൂടി ഇട്ട് തുണി കൂടുതലിടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 11.5 അടയാളപ്പെടുത്തിയാണ് ഇറക്കം. 15 എടുത്ത് വണ്ണവും 11.5 എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ആ 4 ഇഞ്ച് കൂട്ടി അതെല്ലാം വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മുടെ കൈക്കുഴി, നമ്മുടെ ഷോൾഡറിൻ്റെ ആണ് നമ്മൾ കൈക്കുഴി ഇളക്കുന്നത്. ആ ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാനിത് ഇളക്കുന്നത് ഷോൾഡർ. ഇപ്പം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ നമ്മൾ ഷോൾഡർ പിടിക്കുമ്പോൾ വിരുവൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ സുമതിക്ക് ഇപ്പോൾ 6 ഇടാൻ പോണത്. സുമതിക്ക് അത്ര വണ്ണമില്ല, നല്ല വണ്ണമുള്ളവർക്ക് നമുക്ക് 6.5 കൊടുക്കാം, ഇല്ലെങ്കിൽ 5.5 ഞാൻ ഇടുന്നത്. ഇങ്ങനെ ഷോൾഡർ അടയാളപ്പെടുത്തും. ഇപ്പം നമ്മൾ ഷോൾഡർ 6 എടുത്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ കൈക്കുഴിയും 6 തന്നെ കൊടുക്കാവേ. ആ അതിന് ശേഷം ഞാൻ കഴുത്തിൻ്റെ അകലമാണ്, അത് ഞാൻ പറഞ്ഞില്ല. കഴുത്തിൻ്റെ അകലം സുമതിക്ക് ഇച്ചിരി വിരിവുള്ളത് കൊണ്ട് ഞാൻ 2 എടുക്കണമാണ്, ഇല്ലെങ്കിൽ 1.5 എടുക്കാറുള്ളൂ. അപ്പോൾ ഇത് കഴുത്തിൻ്റെ അകലം. നമ്മുടെ അളവെടുക്കുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അകന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ ഏകദേശം ഇച്ചിരി വണ്ണം ഉള്ളത് കൊണ്ട് വിരിവുള്ളത് കൊണ്ടും 2 എടുക്കുന്നുണ്ട്. ഇവിടെ ഷോൾഡർ 6 എടുക്കുന്നുണ്ട്, കൈക്കുഴി അനുസരിച്ച് 6 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടവണ്ണം കൂടി എടുക്കണം. ഇടവണ്ണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സുമതിയുടെ വേസ്റ്റ് 37 പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പകുതി 18.5. അപ്പം ഈ തുണി ഇങ്ങനെ മടക്കി ഇട്ടേക്കുമല്ലേ. അപ്പോൾ 9.5, ഈ 9.5 എടുക്കുമ്പം വേസ്റ്റ് തുണി ഇടുക. ഇത് നമ്മൾ 9.5 ഇവിടുന്ന് യോജിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇടണം. ഇവിടെ തയ്യൽ തുമ്പുണ്ടെങ്കിലും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾ കൂട്ടി കൊടുക്കണം. ചിലർ പറയും എനിക്ക് തുണിത്തുമ്പ് ഇടണമെന്ന് പറയും, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഞാനിപ്പം 9.5 കൂടെ ഒരു 1.5 ഇഞ്ചേ കൂട്ടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നമ്മുടെ ഇത് കൂട്ടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ 6 എടുത്തെന്നുണ്ടെങ്കിൽ 6 നമ്മുടെ കൈക്കുടി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 6 ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നും ഈ 6 അടയാളപ്പെടുത്തുക. അതിനകത്ത് നമുക്ക് ബോക്സ് പോലെ ആക്കി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 6 വരച്ചിട്ട് ഇവിടെ നിന്നും ഒന്ന് അടയാളപ്പെടുത്തണം. അതിനുശേഷം ഞാൻ ഇതൊക്കെ ഞാനൊന്നൊരു 2 അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇതിലേക്ക് വരച്ച് കൊടുക്കും. ഇനി ബാക്ക് കഴുത്ത് നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ടല്ലോ സുമതിയുടെ ഇറക്കം എടുത്തിരിക്കുന്നത് മറന്നല്ലോ 7.5 എടുത്തിരിക്കുന്നത് അല്ലേ. ബാക്ക് 7.5, ഓക്കെ 7.5 അടയാളപ്പെടുത്തണേ. ഈ കഴുത്തിന് ഞാൻ കൂട്ടവും കുറയ്ക്കും ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്നും ഒരിത്തിരി സുമതിക്ക് ഒരു ഇച്ചിരി പുറം വിരിവ് ഉള്ളതുകൊണ്ട് ഞാനൊരു 2.5 കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ബോക്സ് പോലെ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്കിങ്ങനെ ഒരു വളച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് വെച്ചിട്ട് പിന്നെ ഞാനിപ്പോൾ എല്ലാം നിങ്ങളെ ഞാൻ ഒരു റൗണ്ട് കഴുത്താണ് കാണിച്ചത് അല്ലേ. അപ്പം ഞാനൊരു വേറൊരു കഴുത്ത് കാണിക്കാം ഞാൻ നിങ്ങളെ. അതായത് ഇവിടെ ഞാനിവിടെ ഒരു 5.5 ഈ 5.5 ഇവിടെ ഒന്ന് അടയാളപ്പെടുന്നു. ഇവിടുന്ന് ഇച്ചിരി അകലം കൂടുതൽ വേണം ഇവിടുത്തെ കഴിഞ്ഞേ. അപ്പോൾ ആ കഴുത്തൊന്ന് കാണിക്കാം. ഞാൻ 3 എടുക്കണമാണ് ഇവിടം വരെ. അതായത് ഇവിടെ നിന്ന് ഞാനൊരു 5.5 പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഞാനൊരു ഇങ്ങനെ 3. എന്നിട്ട് ഈ കഴുത്ത് ഒരു വെറൈറ്റി ആയിട്ട് കാണിക്കാമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനെ കഴുത്ത് വെട്ടാമെന്ന് വെച്ചത്. എല്ലാം നമ്മൾ റൗണ്ടല്ലേ വെട്ടുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ സുമതിയുടെ കഴുത്ത് ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതാണ് കണ്ടോ. അപ്പം ഇതാണ് ബാക്ക് പീസ്, നമുക്കത് വെട്ടിയെടുക്കാം.
back piece kanda adana oru ingane idu kaluthu ningale kaanikkan orthaanu ṭo njan ingane vettide de ipo ipo varayaan ichirada wide veṇa nu parnja nammal ividte agalam kootam ividte agalam koottu koduthu kaiña ichirada nalla wide aayittu kittu ṭo adu eda idu ingane ipo somadikku ettiri wide veṇda ide ingane angada agathi koduthu kaiña nalla wide aayittu kittu ṭo njan chumma varichu kaanikkanaanu ningale de ingane angada agathi koduthu kaiña ichiru nallonam viruvayittu back edut vetti edukkan pattum idu vechana nammada nalla thunilekke ini vetti edukkana ṭo back vetti kaiṇṇittulla piece namakku onnattu ingolonnu tirichida ṭo idu thuni koolulladondu njan nalla lavish aayittana vettanada sadharana 1 meter okke ṭo kondraallu appo ningale sooshichu vena vettana ippa thuni koolullundu appo nammale ee back piece vechu venam ṭo front piece alakkanayitta idu nammale back vetti eduthada piece aanu ini back piece sama lepas tirici itu tuh nih dek ya, apa ini? Nyaan orang kayak ini cross beton orang ada cuciin, deh ingin aja. Ini cross beton warnanya, nama ini back piece itu teteh, ingin cross itu nno tuh nih bercucu goduk, ingin bercucu goduk. Ada ini tuh nih dek ya, mar mana back ini piece mar, ipa beti kayaknya itu lah back tuh nih bercucu. Nyaan ingin aja cross beton ini dekannya. Ada ingin aja nih cuciin deh. Ini cross beti ini sesam nih gula. Ini ada alat perhati yang mau kita aja cross beton itu udah sendan ada ini nih violinnya gitu, ada itu kan dok, ini nih violin, mati, nama ini nih violin ya, ini mentan nih celah itu perhati yang baru ini cross beton orang baru orang dagang dok, tuh nih violin ada, tapi kapu kudelah orang kayak belum cross itu kan, nah ini nih violin gitu, apa itu nama ini piece ini nih tirci bercu kita sama dia, ta, ada yang baru di video nih ke sama yang searchi itu kan ini kayak ta, cross beton, ada dulu ada satu trik kaki ini, ada yang ada beton bakal nanti darah. Ini punya neer dan nyana betulnya, itu. Nama ropam baiki ga. Berarti tuh ini, ini apa nama ke ban bisa bracer katanya main date terdekat, mau undang itu tiri tadi juga cerita. Nanti ini apa itu ini sesam, nama lo na. Ini pesen dia pola dan nyonya baru cuci udah ga. Ini kaitin deh, ini kaitan kamu kue anda itu back kaitan, apa ibu itu alu matram, dagingnya madi, jadi ibu yang mana nih kalau mau beri cuci udah, ini sesam piece matiga. Beri cuci aja janda, apa semua deh ada kaitan, friend kita malah ada air yang pilih ciri kena deh, apa air yang ada alat pergi deh, dahana air. Apa friend ini malah kita agakkan datang, ibu ada baru janda kalau kita tadi agak korban orang ke matram nih juga, agak korban madi ya. Ini baru kita, ini aja sih nih nggak kini nih ini ciri wajda akan aku warni nih wajda aku kurta madi itu, ciri semua dikini wajda aku ane, friendin deh kalau itu, nama lupa baki cewek itu bola kan nih cewek yang gitu, ini ibarat nama lupa teacher itu nggak ada warni itu nda, friendin sih nih apula nama lupa arrange teacher itu nam gitu. Ibu datang warnam, nama lelaki pada nanti hari ana, apapun nama kita taxi dan unda, abor inju putih itu nama pada nanti hari ana lelaki itu jana, jadi pandan dulu itu nanda, nanda itu cuma nama kita taxi warna itu ta. Pada nanti ya, ini session sumadiya point itu nama lelaki pandan dulu ana edukasi kita, apa pandan dulu yang kita guna ada lepas itu na ini udah abor inju putih korupan, nama kita itu kebari kena itu. Ibu dan pandan itu ramadi ya to. Ibu dan pandan itu ramadi. Nanti bayangin ke, nengah kau ni lagi itu ingin apa berucut itu bayangin ke, aduh tadi tadi berucut kau to. Nanti bayangin ke, mungkin orang macam cewek itu ni ulo. Mulai ringju kuki itu kan dah pandan itu ni nol, pada mula ni. Dan dah macam ni ingin apa berikan mentera itu ingin apa berikan mentera itu ini nol tadi kurukan. Macam mula chestan sericu, daki kurukan. Budak kicu itu mana yang baran itu nda, ada arrange kicu. Nampol deh, budak itu point itu budak umpamanya kalau nampol ada perhati, London je, anda kai warna tin deh, anda kali inju kutu ni yang baran ni le. Jadi nampol ada perhati ini sesam, ini kicu itu ni mana, ini apa tu? Ini budak ni ke, boleh pilih. Sekarang lalu nampol front base, nampol mana rekirka. Thank you.
Ida nali wi randa wi swetch nali wi swetch renda neng kapa nala tuni ke kulo tuni renda nandengi neng kapa nala tuni renda i pi swetch wi tida kando ida baki lai ke namala pata wai ke mendi ta ida fuksina ida aki wai kano lada ida kai ida front bisa ida back bisa ida langra wetch namala ini nala tuni lai ke wi tida kana kato apa nyana langka teidu apa nyana i video beran nartana ana ini idenda nala tuni lai ke wetch kate ida ini saya semola wari stitching video nyana idu nonda ingin ana liningnya wetch taikine nonda apam ida adi nyana wari blouse wetch kate ida wedi ite tunda adinda linggi nyana ini taara kodukun nonda adum ningle kananam apam arta video maite nyana wari nda airi ke madu wari elaurkum bye.